സുന്ദരികളിലതി സുന്ദരി നീ ജാതികളിൽ സൂനു നൃപതി ശല്ലോമോൻ വിമല സഭേ നിന്നെ ലാളിപ്പു നിന്നഹരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാന്തുസുമസമം സഭേ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തു ശ്രീപായേ വന്ദിപ്പതിന രാജാവാംശീഹ ഹല്ലേലൂയ കാത്തുന്നു നിന്നെ പാർക്കുമോ പരമോന്നതനാവൽപ്പറവയോടൊപ്പം താൻ സഭ സംഗീതത്തിൽ താവേ നിന്റെ കിന്നരവും പേരീ അവളേറയരോ കമ്പികളിലും തമ്പുരുവാദ്യതാൽ അവളുടെ യോനെ വാഴ്ത്തിയിടും ഉലകങ്ങളിലെങ്ങും കൃതവശിച്ചിടാമോർ കുത്തിനെ പട്ടണത്തിൽ കല്യാണം വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരമീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ വലിയവീടത്തിന്റെ മുമ്പാകെ തലവനിച്ച് നിൽക്കുന്ന ഈ ദാസരേ സുന്ദരൂപം അംഗീകരിച്ചു കൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലത്ത് ഇവരുടെ മേൽ ആവശ്യപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണോരയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ അൽപ്പങ്ങൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായി വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനെ ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്തുനിന്നുകൊണ്ട് കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ശോഭകൂല നിങ്ങള ഞങ്ങളറിയിച്ചതുളി ചിങ്ങൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളു പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ പരിശുദ്ധനായ പോലോ ശ്ലീഹായ ശ്രീകൃത ലയനത്തിൽ നിന്നും മഹായ പാർക്കുമോ ശ്ലീഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മിശിഹാസഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ, മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ ക്രോധത്തിൽ നിങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വഗീയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മിശിഹ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്ത ശരീരങ്ങൾ എന്ന പോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. ആമീനായി പാർക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കും. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായർത്ഥ ഞങ്ങളെ യോഗ്യരാക്കുമാറാകട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന സത്യപ്രാസംഗികനായ മത്തായി ശ്ലീഹ ആഴ്ത്തിയ രക്ഷാപ്രസംഗമാകുന്ന
നമ്മുടെ കർത്താവായ യേശുവോ മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിൽ നിന്ന് വാഴ്ത്തിവിടുവാനാവും നമ്മുടെ രക്ഷകേതന സ്തുതികളും നാം എല്ലാവരുടെ വേദന അനുഗ്രഹങ്ങളും പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവൻ രക്ഷിതാവുമായ യേശുവോ മശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ആ നാളുകളിൽ ഇപ്രകാരം അരുളി ചെയ്യപ്പെട്ടു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദനാന്റെ മറുകരയിൽ യഹോവയുടെ അതിർത്തിയിൽ എത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ച അദ്ദേഹം അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷിക്കുന്നതിനായിട്ട് പ്രേക്ഷന്മാർ അടുത്ത് ചെന്നു. ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറയുന്നു, ആദിയിൽ സൃഷ്ടികർത്താവാണും പെണ്ണുമായി മനുഷ്യർ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറയുന്ന, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്ന വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ ആരെങ്കിലും പരിഗ്രഹിച്ചാൽ അതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് ഉത്തരം പറയുന്നു, പ്രത്യേകം വരെ ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ലെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി തഖിലാധിപനാം നിന്നാകൽപ്യത്തെ വിധിപോൽ ഭംഗ്യ ഘോഷിച്ചു. ഓലാപോല പ്രോകാദിശോദംബാരകസ്വാസോലം കമ്പാലിംബം നൽക മുടിയാൽ മണവാളെന്നും മണവറയാൽ മണവാട്ടിക്കും മനുടയോയാൽ മകുടം ഘോഷമിറ
മണവാളൻ ശ്രീരാജ ചൂടിക്കുന്നു മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്കേകിടുവാ മിശിതാമ്രപനാരചിതം മകുടം പാരം രുചിരം കർത്താവ് ഘോഷിച്ചിറക്കൂ കൗതുകമേറും കിരീടം മണവാളൻ ശിരസിന്മേ ശാശ്വതശാലാധീശ സത്യമണാളാശീക്രം സവിധമണഞ്ഞീടനമേ സദതം സന്തോഷിക്ക പറക്കുമോ കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സ്ഥലശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ ക്ലിലോബീദുമോറോയോ സോയോഹനോഹേൽസോയോയേ കമ്പാലിംബം നൽക മുടിയാൽ മണവാളെന്നും മണവരയാൽ മണവാട്ടിക്കും വനിന്നുടയോ കയ്യ മകുടം ഘോഷമിറോ മണവാട്ടേ ശ്രീരസിന്മേ ശ്രേഷ്ഠാചാര്യൻ ചൂടിക്കുന്നു മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്കേകിടുവാ മിശിഹാമ്രപനാരചിതം മകുടം പാരം രുചിരം വിലോപീതുമോറ മിൻസ്മായോ സോയഹനോഹേ കൽസോയോയേ ക്ലീലോ തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം പാർക്കുമ്പോൾ നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ പാർക്കുമ്പോർ ഓശോ അവകൂലസ് ബാലവൽമി ശ്ലീവോ ശൈലോ ശ്ലീവോ